Yes, good morning. Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning. How are you, sir? I am very fine. And you? I'm also fine, sir. Very good, very good. ഓണൊക്കെ ഉപ്പേരിയൊക്കെ വറുത്തോണ്ടിരിക്കാം സർ. കഴിഞ്ഞ റെക്കോർഡ് പി ഡി എഫ് ക്ലാസ് ഇട്ടിട്ടില്ലല്ലോ സാറേ. എന്തോ കഴിഞ്ഞ ക്ലാസ്സിലെ പി ഡി എഫ് നോട്ട്സ് ഇട്ടിട്ടില്ലല്ലോ. റെക്കോർഡ് ക്ലാസ്സേ ഉള്ളൂ, പി ഡി എഫ് നോട്ട് ഇട്ടിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ. Yes, അതൊരു ടെക്നിക്കൽ അവർക്ക് കൊടുത്തിട്ട് അവരാണ് ആദ്യം ചെയ്തത്. അവരോട് പറയട്ടെ. ഓക്കെ 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 ഓക്കെ. ഗുഡ് മോർണിംഗ്. അത് നമുക്ക് ആരംഭിച്ചാലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിലെ എളുപ്പമായിട്ടുള്ള കുറച്ച് സെന്റൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോ അതിന്റെ എളുപ്പത്തിൽ നിങ്ങൾ അതിന്റെ പേസിംഗ് വോയിസ് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ ശേഷം അതിന്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിലേ വന്നായിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു സിമ്പിൾ ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഈ മൂന്ന് ടെൻസിന്റെയും പാസീവ് വോയിസ് എങ്ങനെ എഴുതാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത്. അപ്പൊ നമുക്ക് അടുത്തിലോട്ട് കടക്കാം. കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പായ വിശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള സാധനം ഞാൻ പറയാം. നിങ്ങൾ എത്ര പേര് ചിന്തിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നു, നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, ബി എഴുതുന്നു, വെർബിന്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇത് നമ്മൾ പറഞ്ഞ് നിർത്തിയതാണ്. ഒബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത്. അതിനകത്ത് എളുപ്പമുള്ളത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു. വില്ലും ഷാലൊക്കെ ആദ്യം വന്ന സമയത്തും നെഗറ്റീവ് വന്ന സമയത്തും മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് ആലോചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെന്റൻസ് പറയാം. നിങ്ങൾ അത് ചെയ്യുന്നറിയാം. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു ഞാൻ വിശ്വസിച്ചു. ഓക്കെ, ഒരു സെന്റൻസ് എത്തി. ഓക്കെ, വൺ ഓൺലി വൺ സെന്റൻസ്. യെസ്, വോണ്ട് WON apostrophe T, want WON apostrophe T, want anybody ANYBODY, want anybody give him A chair, CHIR, want WON apostrophe T, want anybody ANYBODY, anybody give him a chair. Yes. VON apostrophe T. Want എന്ന് പറഞ്ഞാൽ വില്ലോട്ട് എന്നാണ്. വില്ലിട്ട് എന്ന് എഴുതൂല, വില്ലിട്ട് എഴുതി എല്ലാ എല്ലാ സ്ഥലത്തും വോണ്ട് എന്ന് എഴുതുള്ളു. വില്ലോട്ട് എന്നാണ്. യെസ്.
ഇത് ഒരേ സമയം ക്വസ്റ്റ്യനുമാണ് നെഗറ്റീവുമാണ്. ഇതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്തപ്പോ ഒന്നില്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും കൂടിയാണ്, ഇത് രണ്ടും കൂടിയാണ്. ക്വസ്റ്റ്യനുമാണ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവുമാണ്. രൂപി ആൻസർ കുഴപ്പമില്ല, പക്ഷെ അത് ചോദ്യമായില്ല, നെഗറ്റീവ് ആയില്ല, അത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അവിടെ ഒന്ന് മാത്രം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കറക്റ്റ് ആക്കാം. Yes. വെരി ഗുഡ്. യെസ്, ഇത് ഇതിലൊന്ന് ആലോചിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. ഒരാള് എഴുതി അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈൻ ഓഫ് തോട്ട് തെറ്റിപ്പെട്ടാണ്. നോക്കിയാ, വോണ്ട് എനിബഡി ഗിവ് ഹിം എ ചെറിയ, വോണ്ട് എനിബഡി ഗിവ് ഹിം എ ചെറിയ. അപ്പൊ നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞു വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൽ പ്ലസ് നോട്ട്. അപ്പൊ വില്ലിന്റെ ഒന്നും എഴുതില്ല, ഡസ് പ്ലസ് നോട്ട്, ഡസിന്റെ ഡു പ്ലസ് നോട്ട്, ഡോണ്ട് എന്നൊക്കെ എഴുതാം. അതുപോലെ വിൽ പ്ലസ് നോട്ട് വോണ്ട് എന്ന് എഴുതുള്ളൂ, വോണ്ട്. ഓക്കെ, അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. എനിബഡി ഗിവ് ഹിം എ ചെയർ, എ ചെയർ എന്നുള്ള വേണമെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഓബ്ജക്റ്റ് ആക്കി എടുക്കാം, ഹിം എന്നുള്ള ഓബ്ജക്റ്റ് ആക്കി എടുക്കാം. രണ്ട് ഓബ്ജക്റ്റ് ഇല്ലാത്തത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഹിം ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. നോക്കി, ഹിം എന്നുള്ളതും കൂടെ വരുമ്പോൾ എന്ത് വരും? ഹി. ഹി കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ, അപ്പൊ എന്ത് വരും? വിൽ നമ്മൾ ഉപയോഗിച്ചു, വിൽ അല്ല ഇവിടെ വോണ്ട് ആണ്, അപ്പൊ വില്ലോട്ടാണ്. അപ്പൊ വില്ലോട്ടായിട്ടാണ് ഉപയോഗിച്ചു. നമുക്ക് അതിന് പകരം വിൽ നോട്ട് എന്നുള്ളതിന് പകരം ഈ വോണ്ട് തന്നെ എഴുതാം. കറക്റ്റ് ആണ്, അതേ വാക്കിനെ കൊടുത്താൽ മതി. അപ്പൊ ഹി വിൽ നോട്ട് ബി, ബി പിന്നെ ഗിവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗിവൺ എ ചെയ്യർ. ഇനി അതിനെ നമ്മൾ എന്താക്കണം? ക്വസ്റ്റ്യൻ ആക്കണം, അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ആക്കണം. അതുകൊണ്ട് ആ വോണ്ട് എടുത്ത് ആദ്യം പറയാം. Won't എന്ന് ആദ്യം പറയാം. അപ്പൊ എന്ത് പറയും? Won't he be given a chair? Won't he be given a chair? ഇത് കറക്റ്റ് ശരിയാക്കിയത് വിശാലിയാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. ഇനി ഇങ്ങനത്തെ ഒന്നുകൂടി പറയാം, അപ്പൊ നിങ്ങൾ ഇങ്ങനെ തെറ്റില്ല. ഓക്കെ, won't WOIN apostrophe T. Won't anyone, ANYOND, anyone repaint REPAINT, repaint the car, CAR, car. ഞാൻ ഒന്നുകൂടി പറയാം.
Won, WON, apostrophe T. What, anyone, AYONE, anyone. Repaint, REPAINT, repaint the car. യെസ്, ഇതുപോലെ തന്നെയാണ്. അത് ശ്രദ്ധിച്ച് അത് ചെയ്താൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്താണ്. എല്ലാവരും അത് പരീക്ഷക്കൂടെ പഠനമായിരിക്കും അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി വായിക്കാം. എന്റെ ആൻസർ എന്ത് വരും? Won the car be, ശരി അറിയില്ല. Won the car be painted, അത്രയും മതി. Won the car be painted by anyone. Okay, by തുടങ്ങിയുള്ളത് ഇല്ലെങ്കിലും കൊണ്ടോ. What the car be painted, Neenu. Okay, repaint it. Paint it അല്ല, repaint it. Okay, Neenu. Okay, yes. അടുത്താള്. ചോദ്യമാണ്. വിൽ നോട്ട് എന്നുള്ളത് ആദ്യം കൊണ്ടത് ചോദ്യവുമാണ്, നെഗറ്റീവുമാണ്. വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് വോണ്ട് തന്നിരിക്കുന്ന വാചകം ക്വസ്റ്റ്യൻ ആണ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവാണ്, രണ്ടുമാണ്. അപ്പൊ ആ രീതിയിൽ അത് എഴുതുക. ക്വസ്റ്റ്യനുമാണ്, അഡിസൽസും നെഗറ്റീവ് സെന്റൻസും. യെസ്. പറഞ്ഞപ്പോ നെഗറ്റീവ് ആണ് ആയി, പിന്നെ ആ റീപെയിന്റിന്റെ മുന്നിൽ ഒരു നോട്ട് പിടിച്ചു ചേർത്ത് ആ നോട്ട് കളഞ്ഞു. ഒരു സെന്റൻസിൽ ഒരു നോട്ട് മതി. ഓക്കെ അപർണ. ഓക്കെ ഓക്കെ ലിത. Won't the car be repainted? Won't the car be repainted? ഞാൻ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യാവുന്ന കേസുകൾ പറഞ്ഞത്, സെന്റൻസുകൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങളത് ചെയ്യുന്നത് എന്റെ മനോഹരമാണ്. പക്ഷേ ഒരെണ്ണം കൂടി എന്റെ ഒരു ആത്മസംതൃപ്തി സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സെന്റൻസിനും പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഒരു മോഡലാണ്. നിങ്ങളതൊന്ന് ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതി. No one, N-O-N-O, no one, O-N-E, one, no one will, W-I-L-L, will teach him, T-E-A-C-H, teach them, him, let them, teach him, teach them tomorrow, T-O-R-R-O-W.
MORROW. ഞാൻ ഒന്നുകൂടി പറയാം, no one will teach them tomorrow. നാളെ അവരെ ആരും പഠിപ്പിക്കില്ല. No one will teach them, teach them tomorrow. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, സെന്റൻസ് ഒരു രണ്ടു പ്രാവശ്യം വായിച്ചു നോക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുക. Yes. Sir, sir. Tomorrow will not be no class. അങ്ങനെ വരുമോ? No. Tomorrow will not be no class. അങ്ങനെ വരുമോ? ആ വരില്ല. നോക്കി, not എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആണ്. പിന്നെ ഒരു നോ, അങ്ങനെ ഒരു സെന്റൻസിൽ രണ്ട് നെഗറ്റീവ് വരില്ല, ഒരു നെഗറ്റീവ് മതി. അപ്പൊ അത് മൊത്തം നെഗറ്റീവ് ആയിക്കോളും. ഓക്കെ, നോട്ടും നോയും രണ്ടെണ്ണം വേണം, ഒരെണ്ണം മതി. ഓക്കെ, അത് അതിന് ഓരോന്നും കറക്റ്റ് ആണ്. നീനു, ഇത് ചോദ്യമായിരുന്നില്ല, മോണ്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോ എന്തായാലും മാറി, അത് കുസ്റ്റിയായിട്ട് മാറി. ഞാൻ ഈ സംസാരിച്ചോണ്ട് ഇതിന്റെ അടുത്ത് ആദ്യം എഴുതിയാണോ വായിക്കാൻ പറ്റിയില്ലോ, അത് കൂടി ഒന്നും എഴുതുക. ചെറിയ സംഗതി കറക്റ്റ് ആണ്, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ടീച്ച് എന്നുള്ളതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഷിയ കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. ആ പൈ എനിമെന്റ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ടുമാറോ കൂടെ കേട്ടിട്ട്. ഓ ഓക്കെ ഓക്കെ, നിഷ്മ കറക്റ്റ്. അപ്പൊ അതിനകത്തൊരു ബി ചേർക്കാൻ പറ്റുമോ? എമർജൻസി ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ, ജയലക്ഷ്മി. ആ ഓക്കെ പ്രിൻസി, ഓക്കെ 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 പ്രിൻസി, ഓക്കെ. യെസ് ഓക്കെ, അപ്പോ എഴുതിയേക്കണമൊക്കെ കറക്റ്റ് ആണ്. നീനു അതിനകത്ത് ദയാണ് സബ്ജക്ട്, ഒബ്ജക്ട് അത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ എന്റെ ആൻസർ ഒന്നുകൂടി പറയാം, നിങ്ങൾ നോക്കി. നോ വൺ, ആരും തന്നെ വിൽ ടീച്ച് ദം ടുമാറോ, അവരെ നാളെ പഠിപ്പിക്കില്ല, പഠിപ്പിക്കില്ല. അപ്പൊ സെൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. ആൻസർ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആക്കണം നമുക്ക്. അതായത് നോ വൺ ആരും, അപ്പൊ നോ എന്ന് പറയുമ്പോ നെഗറ്റീവ് ആണ്. ഇത് നമുക്ക് പക്ഷേ കൊണ്ട് വരാം. ആ ഓക്കെ, നീനും നീനും കറക്റ്റ് ആണ്. നോ വൺ വിൽ ടീച്ച് ദം, ആരെ? അവരെ. അപ്പൊ ദം എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റ് ആക്കി എടുത്തു, അത് നിങ്ങൾ ഫ്രണ്ടിലേക്ക് സബ്ജക്റ്റ് ആക്കുമ്പോഴത്തേക്ക് മാറ്റണം, ദേ എന്ന് മാറ്റണം. അപ്പൊ ദേ എന്ന് എഴുതി, ദേ
പിന്നെ വില്ല് അല്ലെങ്കിൽ ഷാല് വില്ലണ്. പിന്നെ ഇത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട് മുഖേന തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആയതുകൊണ്ട് വില്ല് കഴിഞ്ഞിട്ട് ശേഷം നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് കൂടി ചേർത്തു. ദേ വിൽ നോട്ട്. പിന്നെ ബി ചേർത്തു, ബിഇ ബി. ദേ വിൽ നോട്ട് ബി. ഇനി ടീച്ച് എന്നുള്ള ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്, TUGHT, ടോട്ട്. ദേ വിൽ നോട്ട് ബി ടോട്ട് tomorrow. They will not be taught tomorrow. ഇനി അതിന്റെ കഴിഞ്ഞിട്ട് ബൈ നോ വൺ എന്ന് ചേർത്ത് തെറ്റാണ്. കാരണം ചില നോ വൺ എന്ന് ചേർക്കുമ്പോ അതിന്റെ അകത്തൊരു നോ നെഗറ്റീവ് ആണ്. എന്നോ നോ ഈ സെന്റൻസിൽ നോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോ രണ്ട് നെഗറ്റീവ് അങ്ങനെ വേണ്ട. ബൈ ഉള്ളത് ഒഴിവാക്കുക. ഈ ബൈ തുടങ്ങിയുള്ളത് എഴുതുകയാണെങ്കിൽ ബൈ എനി വൺ എന്നായിട്ട് മാറ്റണം. എനി വൺ. ഓക്കെ, അപ്പോ എന്റെ ആൻസർ ദേ വിൽ നോട്ട് ബി ടോട്ട് TUGHT ടോട്ട് ടുമാറോ. ദേ വിൽ നോട്ട് ബി ടോട്ട് ടുമാറോ. യെസ്, ഒരെണ്ണം കൂടി വേണം. ഓക്കെ, എഴുതിക്കും ഒരിടം കൂടി എഴുതിക്കും. നോ വൺ വിൽ സീ ഹിം ടുമാറോ. നോ വൺ വിൽ സീ ഹിം ടുമാറോ. No one, ആരും will see him, കാണില്ല അവനെ tomorrow, നാളെ ആരും അവനെ കാണില്ല. Yes. ആ രേഷ്മ കറക്റ്റ് ആണ്. ദേ എന്നുള്ളത് കഴിഞ്ഞ വാചക സെന്റൻസിലേക്ക് പോയി, അത് അറിയാണ്ട് ഇങ്ങനെ ചെറുതൊന്ന് പോയി. ദേ അല്ലെങ്കിൽ അത് ഹിമ്മാണ്. മാറ്റി ചിന്തിക്കും. ജുസാലിയ കറക്റ്റ്, ഷിയ കറക്റ്റ്. ആ ഓക്കെ, അഞ്ജലി ഓക്കെ, അലീല ഓക്കെ, ലീനു ഓക്കെ, ജയലക്ഷ്മി ഓക്കെ, പവിത ഓക്കെ, ജൂബി ഓക്കെ. ഓക്കെ, ആ ബൈ എനി വൺ എന്നുള്ളത് ലാസ്റ്റ് ചെയ്യാൻ മതി. ബൈ എനി വൺ അത് ഏജന്റ് ആണ്, ലാസ്റ്റ് ചെയ്യാൻ മതി. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി നിങ്ങളോട് പറയുന്നത്, അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് മൂന്ന് രീതിയിലുള്ള ടൈപ്പ് സെന്റൻസുകളെ കുറിച്ച് പഠിച്ചു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് മൂന്നിന്റെയും പാസീവ് വോയിസ് എങ്ങനെ എഴുതണം എന്നുള്ളതും കൂടി നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എനിക്കറിയാം. എന്നിരുന്നാലും എന്റെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഒന്നുകൂടി പറയും. നമ്മൾ ആദ്യം പറഞ്ഞു സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റൻസ്. ഇനി സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു സബ്ജക്ട് പ്ലസ് ഒബ്ജക്ട് പ്ലസ് ഈ സ്ഥലങ്ങളാണെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒബ്ജക്ട് പ്ലസ്
ഇല്ലോ സാർ പ്ലസ് ബി പ്ലസ് വെർബ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതുവരെ പറഞ്ഞിട്ടുള്ള ആ നെഗറ്റീവ് സെന്റൻസുകൾ എല്ലാത്തിന്റെയും അർത്ഥം ഞാനൊന്ന് പറയുന്നു. ദേ ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് പറയാം, ഒരു വേർഡ് ഉപയോഗിച്ച് പറയാം. ദേ ഡു നോട്ട് ടേക്ക്, അവർ എടുക്കാറില്ല. ദേ ഡിഡ് നോട്ട് ടേക്ക്, അവർ എടുത്തിട്ടില്ല. ദേ വിൽ നോട്ട് ടേക്ക്, അവർ എടുക്കില്ല. ഒന്ന് എടുക്കാറില്ല, അടുത്ത് എടുത്തിട്ടില്ല, മൂന്നാമത്തേത് എടുക്കില്ല. ഞാൻ ഒന്നുകൂടി പറയാം. ദേ ഡു നോട്ട് ടേക്ക്, അവർ എടുക്കാറില്ല. ദേ ഡിഡ് നോട്ട് ടേക്ക്, അവർ എടുത്തിട്ടില്ല. ദേ വിൽ നോട്ട് ടേക്ക്, അവർ എടുക്കില്ല. ഇനി എല്ലാ നെഗറ്റീവിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറയാം. ഡു ദേ ടേക്ക്, അവർ എടുക്കാറുണ്ടോ. ഡിഡ് ദേ ടേക്ക്, അവർ എടുത്തോ. വിൽ ദേ ടേക്ക്, അവർ എടുക്കുമോ. ഒന്നുകൂടി പറയാം. ഡു ദേ ടേക്ക്, അവർ എടുക്കാറുണ്ടോ. ഡിഡ് ദേ ടേക്ക്, അവർ എടുത്തോ. വിൽ ദേ ടേക്ക്, അവർ എടുക്കുമോ. ഓക്കെ, അപ്പോ ഇങ്ങനെ മൂന്ന് ടൈപ്പ് സെന്റൻസുകളെ കുറിച്ചും അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം പറയുന്നു. നമ്മൾ ഇനി പറയുന്നത് അതെല്ലാം അങ്ങനെ വിട്ടേക്കാം, ഇതുവരെ പറഞ്ഞത് പഠിപ്പിച്ചതെന്ന് വിട്ടേക്കാം. പുതിയൊരു കാര്യം ഇനി നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സെന്റൻസ് കിട്ടും. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ വാക്കിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, കണ്ടിന്യൂസ് എന്ന് പറയാം, കണ്ടിന്യൂ ചെയ്യുന്നു പറയും, തുടരാനല്ല പറയും. അപ്പൊ ഇപ്പോഴും പ്രസന്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ 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 ആ തരാം തരാം. ഓക്കെ 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 തരാം. യെസ്, അപ്പൊ അതാണ് നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ആരുടെങ്കിലും ആ ഗോപി ഒന്ന് വിളിക്കാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ ഗോപിയെ വിളിക്കാൻ വേണ്ടി പോയി, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോ നിങ്ങൾ ആദ്യം നടന്നു വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഗോപി എവിടെ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഗോപി വരുന്നുണ്ട്. കാരണം ഗോപി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ പുറകില് ഗോപി വരുന്നുണ്ട്. ഗോപി അവിടെ പോകുന്നു കഴിഞ്ഞ് നടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഗോപി ഈസ് കമിങ്. കണ്ട, ഗോപി ദേ വന്നുകൊണ്ടിരിക്കുകയാകുന്നു, വരികയാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കും. ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഈസ് ആം ആർ. ഈ മൂന്ന് വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുന്നു എന്നാണ് അർത്ഥം. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, എ ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു, എ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുന്നു. മൂന്നിന്റെയും മീനിങ് ആകുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി അപ്പൊ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്ന വാചകം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈസോ ആമോ ആറോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഒരുപക്ഷെ ഈസോ ആമോ ആർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഓബ്ജക്റ്റ് എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആരായിരുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പ്. അപ്പൊ നമുക്ക് അത് കാണുമ്പോഴേക്കും അതിന്റെ പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് സംശയം തോന്നുന്നു. അതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഈസും ആറും ആറും മാത്രം ഉണ്ടായ പോലെ പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ കൂടെ ഒരു ഐ എൻ ജി കൂടി ഉണ്ടാവും. ഈസും ആറും ആറും മാത്രം പോലെ വെർബിന്റെ കൂടെ തന്നെ ഉണ്ടാവണം, ഒരു ഐ എൻ ജി കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം സബ്ജക്ട് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ഐ എൻ ജി ചേർക്കുന്നു. അപ്പൊ നമുക്കൊന്നുകൂടി പറയുകയാണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി, ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ആദ്യം സബ്ജക്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ഐ എൻ ജി പോകും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഉറങ്ങുകയാകുന്നു, യു ആർ സ്ലീപ്പിംഗ്. അവൾ ചിന്തിക്കുകയാകുന്നു, ഷീ ഈസ് തിങ്കിങ്. കണ്ട, തിങ്ക് എന്നോട് ഐ എൻ ജി, ഷീ ഈസ് തിങ്കിങ്.
ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാകുന്നു. ഐ എം റീഡിംഗ് ദി ന്യൂസ് പേപ്പർ. ഐ എം റീഡിംഗ് ദി ന്യൂസ് പേപ്പർ. നിങ്ങൾ ക്ലാസ് പങ്കെടുക്കുകയാകുന്നു. യു ആർ അറ്റൻഡിങ് ദ ക്ലാസ്. ഓക്കെ, അപ്പോ സബ്ജക്ട് എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക, വെർബ് എഴുതുക, അതിന്റെ കൂടെ പ്രേയും ചെയ്യുക. യെസ്, നിങ്ങൾ ഒരേ വാചകം പറഞ്ഞു പ്രസിഡന്റ് കണ്ടിന്യൂസിൽ. She is watching a movie. Very good, Jayalakshmi. Correct. I am writing a note. Okay. I am eating my breakfast. I am eating my breakfast. Okay, very good. Okay. She is making food. Okay, okay. She is preparing food. Okay. പറഞ്ഞോളൂ. സബ്ജക്ട് പറയാ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പറയാ, വെർബ് എഴുതുക, ഈ ചെയ്തത്. I am washing the clothes. Yes. I am going to work. ഭവിത കറക്റ്റ് ആണ്. I am going to church. Okay. I am walking to church. Okay, okay. He is riding the bike. Shiriyana. I am driving the car. Very good. Lita. It is raining. Very good, Sanis. Okay. It is raining. Ippol madu veyagum. Very good. She is watching a comedy movie. Abarna. Very good. She is watching a comedy movie. എല്ലാവരും ഹി 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 ഉപയോഗിച്ച് പറയാറ് മാത്രം ബിറ്റ് ഉപയോഗിച്ച് പറഞ്ഞു. ഓക്കെ, ദേ ആർ മേക്കിംഗ് ഫുഡ്. ഭവിത, വെരി ഗുഡ്. ദേ ആർ മേക്കിംഗ് ഫുഡ്. യെസ്, ഐ ആം അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്. ഐ ആം അറ്റൻഡിങ് ദ ഇംഗ്ലീഷ് ക്ലാസ്. വെരി ഗുഡ്. ഐ ആം ലിസണിങ് ദ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, വെരി ഗുഡ്. ഷീ ഈസ് സിംഗിങ് എ മെലഡി സോങ്. ഓക്കെ, നിഷുവ, നിഷുവക്ക് ഒരു ചാൻസ് തരാം. ഇത് പോണല്ലേ, ഓണമായിട്ട് പാട്ട് പഠിക്കും. യെസ്, ദോറ ഈസ് ഗോയിങ് ടു സ്കൂൾ. വെരി ഗുഡ്. ഇറ്റ് ഈസ് ഹെവി റെയിനി ടുഡേ. അയന, അതിന്റെ അത് ഐഎൻജി എവിടെ വന്നേക്കണേ നോക്കി. ഐഎൻജി കൂടി വരാത്തത്. ഓക്കെ ഓക്കെ, യു ആർ ടീച്ചിങ് അസ്. ഓ വെരി ഗുഡ്. ഓ താങ്ക്സ്. ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഇനി നിങ്ങളുടെ ഒരു സൗണ്ട് ഒരു കുസൃതി ചോദ്യം പോലത്തെ ചോദിച്ചോക്കാം. അപ്പൊ നമുക്ക് ഇനി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വുമൻസ് ആർ ഗോയിങ് ടു തൊഴിലുറപ്പ്. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പീസും ഒഴിവാക്കേണ്ട. ആർഷ, യു ആർ ആൻ അമേസിംഗ് ടീച്ചർ. Yes, okay, okay, Arsha, very good, keep it up. Yes. Yes, Ardhu. Abhi Yangini, where is the name of Saugurda Vaitan, where is the name of Saugurda Vaitan? Namla Vaitan Pranju, is and am and are. Abhi is a subject to verum, is and other verb to verum, he subject to am, is verum, she subject to am, is verum. She is. ഇനി ആറ് വരുന്നത് അറിയാൻ പാടില്ലാത്തതിനു വേണ്ടി പറയുകയാണ്. ആറ് വരുന്നത് വി ആർ, യു ആർ, ദേ ആർ എന്ന് വരും. അപ്പൊ വിയും യുവും ദേയും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ആറ് വരുന്നത്. ഐയുടെ കൂടെ എന്ത് മാത്രമേ വരുള്ളൂ? ഐ ആം, ഐ ആം. അപ്പൊ ലിത, ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആം അല്ലാണ്ട് വേറെന്തെങ്കിലും വെർബ് വരും. ഐ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വരുന്ന വെറുപ്പ് ആം തന്നെ വരുള്ളൂ. ഈസ് ഒന്നും വരുന്നില്ലല്ലോ. ആളില്ലേ, വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു. ഞാനൊരു പ്രൂവ് ഇട്ടുതരാം.
ആൽഫബറ്റും അക്ഷരമാലയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കും. ബന്ധപ്പെടുത്ത ഐ എന്നുള്ളത് ഐ നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ ചോദ്യമാണ് പറയണേ. അതായത് ഐ കഴിഞ്ഞു കഴിഞ്ഞാല് ആമല് ഉപയോഗിക്കുന്നത് അയാ, ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്നൊരു സെന്റൻസ് പറയാമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. യെസ്, അപ്പൊ നമുക്ക് പറയാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒൻപതാമത്തെ അക്ഷരമാണ് ഐ. ഇംഗ്ലീഷിൽ പറഞ്ഞു അയാം എന്നാണ് എന്ത് ലെറ്റർ എന്ന് പറയും. ഐ എന്നുള്ളത് നമ്മൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കും, എന്നിട്ട് പറയും ഇസ് ദ നൈൻത് ലെറ്റർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതുപോലെ ഒരു യശോ എന്താണ് ഓക്കെ, ഐ ഇസ് ദ ലെറ്റർ ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച്, എച്ചിന് ശേഷം വരുന്ന ലെറ്റർ. ഓക്കെ, അത് വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, എവിടെയെങ്കിലും പിള്ളേരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പുസ്തക ചോദ്യം പോലെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ സെന്റൻസ് പറയാം. ഒരു സെന്റൻസ് ഉണ്ടായത് ആ സെന്റൻസിന് മൂന്ന് ബിക്കോസ് വരുന്നു, ആ മൂന്ന് ബിക്കോസും അടുത്തടുത്ത് വരുന്നു. ബിക്കോസ് 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 പറയാമോ? മേക്ക് എ സെന്റൻസ് വിത്ത് ത്രീ ബിക്കോസ്. വെറുതെ ബിക്കോസ് ഒന്നും വേണ്ട, അതിനൊരു അർത്ഥം ഉണ്ടാവും. മേക്ക് എ സെന്റൻസ് വിത്ത് ത്രീ ബിക്കോസ് അഡ്ജസ്റ്റിന്റെ അടുത്തടുത്ത് ബിക്കോസ് ബിക്കോസ് ബിക്കോസ്. ഒരു ബിക്കോസ് എന്ന് നോക്കാൻ പറ്റും, ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ രണ്ട് ബിക്കോസ് അടുത്തിടത്ത് കൊണ്ടുവരാൻ പറ്റും. യെസ്, ജുസാലിയ എന്തെങ്കിലും മനസ്സിൽ വന്നു കിടന്നോ? ക്വസ്റ്റ്യൻ ഒന്ന് കൂടെ പറയോ. അതായത് മേക്ക് എ സെന്റൻസ് വിത്ത് ത്രീ ബിക്കോസ്. ഒരു സെന്റൻസിൽ കോമ കിട്ടോ കുഴപ്പമില്ല, ഒരു സെന്റൻസിൽ മൂന്ന് ബിക്കോസ് വേണം. ലക്ഷ്മി, ജയലക്ഷ്മി, ഓക്കെ, യെസ്, ആ മൂന്ന് ബിക്കോസ് അടുത്തടുത്ത് വേണം. ബിക്കോസ് 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 മേക്ക് എ സെന്റൻസ് വിത്ത് ത്രീ ബിക്കോസ്. പിള്ളേരെയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിട്ടാ മതി, അല്ലെങ്കിൽ വേറെ ട്യൂഷനൊക്കെ വല്ല പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു വെറുതെ ഒരു നേരം പോക്കി വേണ്ടി എടുത്തിട്ടാ മതി. യെസ്, പവിത, ഒരു ബിക്കോസ് അവള് പറഞ്ഞേ. No idea, sir. Sir, ഒറ്റ സെന്റൻസില് മൂന്ന് ബിക്കോസും അടുത്തടുത്ത് വരണമെന്നോ? ഒറ്റ സെന്റൻസില് മൂന്ന് ബിക്കോസ് അടുത്തടുത്ത്. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ആർഷ, യെസ് 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 യെസ്. ആർഷ കൈവിട്ടു, ആർഷ ബുദ്ധിമതിയാണ്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇത് നിങ്ങളെ നിങ്ങൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വഴിക്കൊക്കെ ചിന്തിച്ച് വരുന്നുണ്ട്. ചിലപ്പോ തന്നെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു വേറൊരു കാര്യം പറയാം. നമ്മള് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നൗൺ പ്രോനൗൺ അഡ്ജക്റ്റീവ് വെർബ് ആഡ്വെർബ് പൊസിഷൻ കൺജങ്ഷൻ. അപ്പൊ ഈ കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി,
അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ആ കൺജങ്ഷൻ നമ്മൾ പറയുന്നത്. ഇപ്പൊ ബട്ട് ഐ വെന്റ് ദയർ, ബട്ട് ഐ കുഡന്റ് സീ ഹിം, സീ ഹിം എനിക്ക് അവനെ കാണാൻ പറ്റിയില്ല, ബട്ട് ആൻഡ് ഇതൊക്കെ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ബിക്കോസ് ഇതൊക്കെ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇനി ഞാനൊരു മലയാളത്തിലൊരു വാചകം പറയാം. മൂന്ന് സെന്റൻസ് മൂന്ന് ബിക്കോസ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺജങ്ഷൻ ആണ്. ഇംഗ്ലീഷിൽ പറഞ്ഞു മൂന്ന് ബിക്കോസ് ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം you cannot make a sentence with the because is a conjunction. Okay, Nishwa, correct ആയി. അപ്പോൾ മൂന്ന് എടുത്ത് എടുക്കുന്നില്ലേ? അതിനു മുമ്പ് വേറൊരു രീതിയിൽ നേരത്തെ ആൻസർ പറഞ്ഞിരുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ്. ആ ഇനി അലീന, ഓക്കെ, യെസ്, നീന എന്ന് പറഞ്ഞില്ല, നീരു ഇല്ല, പവിത എന്താ പറഞ്ഞോ? യെസ്. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, വി കാനോട്ട് മേക്ക് എ സെന്റൻസ് വിത്ത് ത്രീ ബിക്കോസ്. ബിക്കോസ് ഒന്നല്ല പറഞ്ഞു, ബിക്കോസ്, ആ ബിക്കോസിന്റെ അർത്ഥം കാരണം. ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. വി കാനോട്ട് മേക്ക് എ സെന്റൻസ് വിത്ത് ത്രീ ബിക്കോസ് 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 ഈസ് എ കൺജങ്ഷൻ. അതുപോലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പിന്നെ ഉറക്കുന്നു ഇരിക്കണമെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടി പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ വി കം ബാക്ക് ടു പ്രസന്റ് കണ്ടിന്യൂസ്. ഈ സെറ്റിംഗ് ആവില്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ഐ ജി, ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമ്മളത് പറഞ്ഞു. ഇനി ഇതേ ചോദ്യം തന്നെ നമുക്കൊന്ന് നെഗറ്റീവ് ആക്കുമെന്ന് വിചാരിക്കും. അവൾ വരികയാകുന്നില്ല, നിങ്ങൾ പഠിക്കുകയാകുന്നില്ല, ഞാൻ ഉറങ്ങുകയാകുന്നില്ല, അവൾ ചിന്തിക്കുകയാകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർക്ക. ഇത് കൂടി ചേർക്ക, എൻ നോട്ട് ഇ നോട്ട്. അപ്പൊ കറക്റ്റ്, ഹി ഈസ് നോട്ട് കമ്മിങ്, അവൾ വരികയാകുന്നില്ല. യു ആർ നോട്ട് തിങ്കിങ്, നിങ്ങൾ ചിന്തിക്കുകയാകുന്നില്ല. ഐ ആം നോട്ട് റൈറ്റിംഗ്, ഞാൻ എഴുതുകയാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു നോട്ട് കൂടി ചേർക്കുന്നത് എന്തായിട്ട് മാറി? അത് നെഗറ്റീവായിട്ട് മാറി, നെഗറ്റീവ് വാചകങ്ങളായിട്ട് മാറി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അവൾ പഠിക്കുകയാകുന്നില്ല, ഷീ ഈസ് നോട്ട്, ആ ഓക്കെ ഓക്കെ പവിത, ഷീ ഈസ് നോട്ട് കമ്മിങ്, അവൾ വരികയാകുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നോ രണ്ടോ സെന്റൻസ് നോട്ട് വരുന്ന രീതിയിൽ പറഞ്ഞ പ്രിൻസി, ഓക്കെ, ഷീ ഈസ് നോട്ട് കുക്കിംഗ്, ഓക്കെ, യെസ്, ഷീ ഈസ് നോട്ട് റീഡിംഗ്, ഷീ ഈസ് നോട്ട് റീഡിംഗ്, വെരി ഗുഡ്, ഷീ ആർ, യെസ്. നോട്ട് ചെയ്യാത്ത മതി, നേരത്തെ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. ആ ദേ പവിത, നമ്മള് ബില്ലോട്ട് വേറെ എടുക്കാനിട്ട അവിടെ നിങ്ങൾ പോകുന്നത്, ഈസ് അല്ലെങ്കിൽ ആണെങ്കിൽ ആറ്. ജയലക്ഷ്മി, ഷീ ഈസ് നോട്ട് ഈറ്റിംഗ്, ഐ ആം നോട്ട് വർക്കിംഗ്, ഓക്കെ ഓക്കെ ഓക്കെ, ദേ ആർ നോട്ട് കമ്മിങ്, ജൂബി, ഐ ആം നോട്ട്, ജൂബി അതിന് ഐ എൻ ജി ചേർക്കാൻ വിട്ടുപോയി, വേസ്റ്റ് എന്നുള്ള വേസ്റ്റിങ്, ഷീ ഈസ് നോട്ട് സിംഗിങ്, ഓക്കെ, they are not playing, they are not playing, okay Prince, yes Pranav, she is not listening, okay Asha, she is not taking orders, oh very good Nishwa, yes yes ardu I am not washing my clothes, he is not Pavita, oh vidyachari I like to kuda ing edutittu drive nal, I am not liking to drive, alengil I don't like to drive, I don't like to drive nu anja seriya, we are not able, appa engine chertilla parna, I am not going to the party, okay Alina, I am not going to the party, seriyana, okay
Yes, he. I am not reading the newspaper. Couldn't say okay. I am not reading the newspaper. He is not studying. Dear Lishmi, okay? I am not repeating that this type of words. Oh, very good. Vishwa? Yes. I am not doing homework. Alina? Yes. Okay. മനസ്സിലായിരുന്നു പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് ഉണ്ടാക്കാൻ ഡീസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആറും വെർബും അതിന്റെ കൂടെ ഇഞ്ചും ചേർത്ത് പോസിറ്റീവായി അത് തന്നെ നമുക്ക് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ ചെയ്താൽ മതി അതിന്റെ കൂടെ നോട്ട് കൂടി ചേർത്താൽ മതി അത് നമ്മൾ മനസ്സിലാക്കി ഇനി ഒരെണ്ണം കൂടി നമുക്ക് എന്തത് മനസ്സിലാക്കാനുണ്ടത് വേറെ ഒന്നുമല്ല ഇത് തന്നെ ഒരു ചോദ്യമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളൊരു ചോദ്യം അവൻ വരികയാകുന്നു നിങ്ങൾ പഠിക്കുകയാകുന്നു നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയില്ല നമ്മളൊരു വീട്ടിൽ കയറി ചിന്തയാണ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീട്ടിലെ ആ അമ്മ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ചോദിക്കും ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ യെസ് നമുക്കറിയാം എന്നാലും നമ്മൾ അത് ചോദിക്കൂലേ അപ്പൊ നമുക്കത് ഇംഗ്ലീഷ് ചോദിക്കുമെന്ന് വിചാരിക്കും അപ്പൊ എങ്ങനെ ചോദിക്കുന്നുള്ളതാണ് നിങ്ങളൊരു വീട്ടിലൂടെ കയറി ചെല്ലുന്നു അദ്ദേഹം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു എന്നാലും ചോദിക്കും പേപ്പർ വായിക്കുകയാണല്ലേ യെസ് അത് നമ്മൾ മലയാളികളുടെ പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെ നമുക്കൊന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം എന്നതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് യെസ് വെരി ഗുഡ് ഇറ്റ് ഇസ് ഏരിയ ആ ഓക്കെ 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 രേഷ്മ ഓക്കെ 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 ആ ഓക്കെ 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 ന്യൂസ് പേപ്പർ യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ 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 ആ ഡു യു എന്നുള്ളത് നമുക്ക് പതിവിനെ സൂചിപ്പിക്കുന്നു കൂട്ടേ ഡു വരുമ്പോ പതിവ് ഡു ഡസ് വരുമ്പോ പതിവ് വായിക്കാറുണ്ടോ പഠിക്കാറുണ്ടോ എന്ന് വരും ഓക്കെ ഞാനിപ്പോ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്ന് പറയാം നോക്കി നമ്മൾ നേരത്തെ അവൻ വരികയാകുന്നു എന്ന് പറഞ്ഞപ്പോ ഹീ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞു അവൻ വരികയാകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഹീ ഈസ് നോട്ട് കമ്മിങ് എന്ന് പറഞ്ഞു ഇത് നമ്മളത് ആ ഓക്കെ ജയലക്ഷ്മി അവൻ വരികയാകുന്നു ഓക്കെ പ്രിൻസി വരികയാകുന്നു എന്ന് അല്ലെങ്കിൽ ഓക്കെ എന്ന് ചോദിക്കണമെങ്കിൽ അവൻ വരികയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നോട്ട് അങ്ങോട്ട് കടഞ്ഞിട്ട് ആ ഈസ് എടുത്ത് ആദ്യം പറഞ്ഞാൽ മതി ഈസ് ഹി കമ്മിങ് കണ്ടോ ഈസ് ഹി കമ്മിങ് അപ്പൊ ആ നോട്ട് കടഞ്ഞിട്ട് ഈസ് ആണോ ആമാണോ ആരാണോ അതാണ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി നിങ്ങൾ പഠിക്കുകയാകുന്നു ആർ യു സ്റ്റഡി നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാകുന്നു ആർ യു ഈറ്റിംഗ് ഫുഡ് അവൾ ചിന്തിക്കുകയാകുന്നു ആ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ അത് ആദ്യം പറയുന്നു നോട്ട് നമ്മൾ ഒഴിവാക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ടും അത് എന്തായിട്ട് മാറുന്നു ഒരു ചോദ്യമായിട്ട് മാറുന്നു ഓക്കെ അതുപോലെയുള്ള കുറച്ച് വാചകങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ഈസ് ഷീ പ്ലേയിങ് പവിത ഈസ് ഓക്കെ യെസ് അടുത്തത് യെസ് ചോദ്യമാക്കുക അപ്പൊ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആരാ ആദ്യം ചേർക്കണം ഇത്രോട് അതിന്റെ ഒരു ടെക്നിക്ക് അത് നോക്കി നമുക്ക് എപ്പോഴും വെറുപ്പ് ആദ്യം വരുമ്പോ അത് ചോദ്യമായിട്ട് മാറും യെസ് ബൈക്കുള്ള കൂടെ എഴുതി ഈസ് ഷീ റൈറ്റിംഗ് ഈസ് ഹീ ബൈയിങ് എ ന്യൂ ഫോൺ ഓക്കെ ജോബി ആർ ദേ വാച്ചിങ് ടി വി പവിത ഓക്കെ Yes. Am I doing correct? Yes, you are doing correct always. Don't worry, be happy. Okay. Are you joining the class? Okay, Neshwa. Are they going to school today? Okay, Lida. Yes. Neil. Are you coming? Okay. Jagalishmi, correct? Is she making petty dolls? Okay, Nishwa. Are they doing the work? They work on the work. You be? Their work. Are they, are we listening class? Okay,
Are you okay? I am okay. Are you okay? Yes. Okay, okay, okay. Any other question? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആരാ ആദ്യം പറയുക? അത്രയും എന്താണ് പ്രത്യേകത? ആർ യു പ്ലേയിങ് ഫുട്ബോൾ? ഓക്കെ, പ്രിൻസി കറക്റ്റ് ആണ്. ആർ യു പ്ലേയിങ് ഫുട്ബോൾ? ഈസി ടു ട്രെയിനിങ്? ആ കൊള്ളാം. മഴ പെയ്യുകയാകുന്നു? യെസ്, വെരി ഗുഡ്. ഈസി ടു ട്രെയിനിങ്? യെസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് ഓണത്തിന് ശേഷമാണ് അല്ലെ? യെസ്. ആർ യു ടേക്കിംഗ് ക്ലാസ്? ഓക്കെ. ഈസ് ഇറ്റ് ഗോയിങ് വെൽ? ആ നല്ല സെന്റൻസ് ആണ്. ഈസ് ഇറ്റ് ഗോയിങ് വെൽ? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ഗോയിങ് വെൽ? ഓക്കെ, നമുക്ക് പരിചയ സംഗതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യം. ആർ യു ആർഗ്യൂയിങ് വിത്ത് ദം? ഓക്കെ 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 നിഷോ, വലിയ കുറിച്ച്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ വി വിൽ മീറ്റ് ആഫ്റ്റർ ഓണം അല്ലേ? ഓണമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹാപ്പി ഓണം ജയലക്ഷ്മി, ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നു. ആരോടെ ഞാൻ പറഞ്ഞ പേര് കൊടുത്തു പോയി. ഓക്കെ ഭാവിത, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. യെസ്. Am I taking the right path? Okay, don't worry, you are always on the right path. Okay, yes. Are you bargaining with them? Shia. Okay, yes. Nen aaroda nu paathu nokkan parayane nerthe peru parnu poi ningalku arkengil orma unda? Are we leaving? No, it is not the time. There are 7 minutes is remaining. Okay. Okay, 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 Shia. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. നിങ്ങളിൽ ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാൻ കഴിവുള്ള ആരാ അവിടെ? ഉള്ളു പാടണമെന്നില്ല, ഒരു നാല് വരി. ഓണവുമായി ബന്ധപ്പെടുത്തി ഒരു നാല് വരി പാടാനായിട്ട് പറ്റുന്നത് ഗായികമാരാരാ അവിടെ? യെസ്. എനിക്ക് ഇതാണ് വേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാറി നിൽക്കാന്നുള്ളതല്ല, എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്ത് ചെയ്യും? എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഓക്കെ, അതൊക്കെ പറ്റുമെന്റെ ജയലക്ഷ്മി അല്ലേ? യെസ്. ഈ അമ്മമാരാണെങ്കിൽ ഷിയക്ക് ആലോചിക്കാനുള്ള സമയമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങളുടെ കുട്ടി മകൻ അല്ലെങ്കിൽ മകൾ ജനിച്ചപ്പോ നിങ്ങൾ അത് പാടിയിട്ടില്ലേ? അപ്പോ നിങ്ങൾ അവനെ കൊണ്ടുവന്ന് ഉറക്കി കിടത്തിയിട്ട് വീട്ടിലുള്ള പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ഉറക്കി കിടത്തി ആ കൊതുകടിക്കാതിരിക്കാനുള്ള നെറ്റൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഇലം പോലും അനങ്ങാത്ത അത്രയും ഭംഗിയായിട്ട് ആ തള്ളവരകൾ മാത്രം ആ തറയിൽ കുത്തി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോ നിങ്ങൾ അഭിനയിച്ചൊരു അഭിനയമില്ല, അതൊരു വലിയ അഭിനയമില്ലേ? യെസ്. അപ്പോ അമ്മമാർക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തവരെന്ന് പറഞ്ഞു, അതൊക്കെ ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ആക്ടിങ്. ഓക്കെ ഷിയ, അപ്പോ പറഞ്ഞു നോക്ക്, പാടി നോക്ക്, അതൊക്കെ ശരിയാവും. ശരിയാ? ഓക്കെ ശരിയാ, സ്റ്റാർട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലയാള പാട്ട്, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൂവേ. അത്രയൊക്കെ തന്നെ അറിയുള്ളൂ. മതി. ഓക്കെ 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 ഓക്കെ.
ഞാൻ ആദ്യമായിട്ട് അപ്പൊ എന്തെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കാന്ന് പറഞ്ഞു വന്നു തീർന്നില്ലേ, വേണ്ട നോക്കി എത്ര പേരെ സപ്പോർട്ട് ചെയ്തത് നോക്കി. യെസ് ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ പ്രിൻസി ഓക്കെ 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 രശു ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴല്ലേ, അപ്പൊ ഇത് ടൈം എടുത്തൊക്കെ പാടി കഴിഞ്ഞു വന്ന് കരുതി വരാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ റേഞ്ച് വേറെ റേഞ്ച് ആയിരിക്കും. ഓക്കെ, ആ ഒരാൾക്കും കൂടി ചാൻസ് ഉണ്ട്. യെസ് സാർ, ഓണപ്പാട്ടൊന്നും അധികം ഓർമ്മയില്ല. ആ ശരി, ഒന്ന് ഓണപ്പാട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പാട്ട് പഠിക്കും. ഓണമല്ലേ. ണിയിടം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. ഓക്കെ, കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, വെരി ഗുഡ്. ശക്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അത്രയൊക്കെ തന്നെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും ഒരു വരി ഒരു വരി നമുക്ക് മാർഗം. യെസ് ഓരോ വരി എല്ലാവരും കുറച്ച് രണ്ടുപേരും പാടാം. തിരുവാവുളിയാവ് മനസാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ. അത്രേ അറിയില്ല സാർ. ഓക്കെ ഓക്കെ, പതി ലക്ഷ്മി ഓക്കെ ഓക്കെ. പഴയ നമ്മുടെ കസീർ പാടിയ പാട്ടാണിത്. ഓക്കെ സിനിമയില് വെരി ഗുഡ് വെരി ഗുഡ്. ഒരു പുതിയ പോലെ തിരുവോണപ്പുലരിയൽ തിരുമുൽക്കാഴ്ചയേകാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. പറഞ്ഞോ ആർഷ. ആർഷ പറയും. പൊന്നോണമായി നീ വരോ നീ വരോ പൊന്നോണ തുമ്പി ഇപ്പൂവിളിൽ മുഖം പൊന്നിൽ മുത്തായി മുത്തു പൂവയല. നീ വരോ ഭാഗം പോണം പൂവിളി പൂവിളി പൊന്നോണ തുമ്പി നീ വരോ നീ വരോ പൊന്നോണ തുമ്പി. തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൻ ഊനാലാടും മണ്ണാത്തി കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. അപ്പോ യെസ് താങ്ക് യു. ഓക്കെ ഷിയ, എല്ലാവർക്കും നല്ല പ്രതീക്ഷയുടെ
നല്ലൊരു മാറ്റം, നല്ലൊരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. സോ വി വിൽ മീറ്റ് ആഫ്റ്റർ ഓണം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സർക്കെ. പച്ചക്കറികളെല്ലാം ഇഷ്ടം പോലെ, പിന്നെ ഐറ്റംസ് ഉണ്ട്.